ഉസ്താദാകുന്ന പുലിമൈദീന്റെ ലക്ഷണം കേൾക്കണോ? അയാളെ കുറിച്ച് പുസ്തകത്തിൽ എഴുതിയ ഉസ്താദിന്റെ കോലം കൊമ്പൻ മീശ, ക്ലീൻ ഷേവ്, പുലിത്തോല് ധരിച്ച് എപ്പോഴും നടക്കും, മൂപ്പര് നിസ്കരിക്കൂല. മൂന്ന് കൊല്ലം പുലിമൈദീന്റെ വീട്ടില്, മൂപ്പന്റെ വീട്ടില് പുലിമൈദീന്റെ കൂടെ ഇയാള് ജീവിച്ച കാലഘട്ടത്തിലൊന്നും പുലിമൈദീൻ എന്ന ഉസ്താദ് മൂന്ന് കൊല്ലമായിട്ട് നിസ്കരിച്ചിട്ടില്ല. ഒരിക്ക മാത്രം മൂപ്പരൊരു മകരിബീശി നിസ്കരിച്ചു അത്രേ, വലിയ അത്ഭുതം. അപ്പൊ നമ്മൾ വിചാരിച്ചു അള്ളാ ഒരു റക്കെ ഒരു വക്തയിലും കിട്ടിയിട്ടുണ്ടാവില്ലേ. അതിന്റെ അടിയിലത്തെ വരി എന്താ അറിയോ? അതിന്റെ മക്കത്തെ സമയത്താണ് നിസ്കരിച്ചത്. ഒന്നാലോചിച്ച് പോയില്ലേ, പോയില്ലേ? രാജ്യത്ത് ജീവിക്കുന്ന അയാൾക്ക് അയാളുടെ ടൈമില്ലേ? മൂന്ന് കൊല്ലത്തിനടുക്ക് അയാൾ ആകെ നിസ്കരി. അപ്പൊ ഇതാണ് ഉസ്താദ്, അതാണ് ഉലിമൈദീന്റെ ശിഷ്യൻ. ആര്? സി എം അബൂബക്കർ. അയാളെ ഈ രൂപത്തിലുള്ളതോ കോലത്തിലേക്കൊക്കെ മാറ്റിയത് ആ ഉസ്താദാണ്. അപ്പൊ മൂപ്പര് അടക്കം മൂപ്പരടക്കമുള്ള ഔലിയാക്കന്മാരൊക്കെ നിസ്കരിക്കൂലാണ് നമ്മൾ പറയരുത് എന്നാണ്. ഇവരൊക്കെ നിസ്കരിക്കണുണ്ട്, നിസ്കരിക്കണുണ്ട്. കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, അപ്പൊ അതിലിങ്ങനെ ഹറം ഇങ്ങനെ തെളിയണ്. ഏയ് സി എം, നിങ്ങളെന്താ നിസ്കരിക്കാത്തതെന്നൊരു സാധു പോയി ചോദിച്ചു. അപ്പൊ ഇങ്ങോട്ട് നോക്ക്, കയ്യിലൊക്കെ നോക്ക്, മൂപ്പരുടെ കയ്യിൽ തന്നെ കഴമ്പ് അങ്ങനെ തെളിയുന്നുണ്ട് ഒരു സ്ക്രീനിൽ. അവിടെ ഇമാമാരാണ്, സി എം. സി എം അവിടെ ഇമാമായിട്ട് നിൽക്കണം. എവിടെ? അയാളെ കയ്യുമ്പ തന്നെ അയാൾ സി എം അവിടെ ഇമാമായിട്ട് നിൽക്കണം. ഇത് വിശ്വസിക്കുന്നില്ലേ ആളുകൾ? നിങ്ങൾ ചിന്തിക്ക്, ആലോചിച്ച് നോക്ക്, നിസ്കാരമല്ല. അപ്പൊ ഇപ്പൊ മുസ്ലിയാക്കന്മാർ പറയാണ് നിസ്കാരമില്ലാന്നൊന്നും പറയരുത്, നമ്മൾ കാണൂലാന്നുള്ളൂ. ഈ ഔലിയാക്കന്മാര് നിസ്കരിക്കാത്ത കള്ളന്മാര്, നിസ്കരിക്കാത്ത കള്ളന്മാർ പറയണില്ല. ഒരു പേടിയും പേടിക്കണ്ട, ലോകത്ത് ഒരു ഔലിയയും ഇല്ലടോ നിസ്കാരം സമയത്ത് നിർബന്ധമല്ലാത്ത ഒരു ഒറ്റ ഔലിയയില്ല. അത് കള്ളനാ, കള്ളനാണ്, നിസ്കരിക്കാത്ത കള്ളന്മാരാണ് ഔലിയാക്കളോ ഇവര്. ഇവരെന്ത് ഔലിയാക്കളാ? അള്ളാന്റെ റസൂല് ഒരു വഖത്ത് പോലും അവിടുന്ന് നിസ്കാരം ഒഴിവാക്കിയോ? ഉത്ത് മുസ്തഫ, അവിടുത്തേക്കാൾ വലിയ ഒരു നബിയുണ്ടോ? അവിടുത്തേക്കാൾ വലിയൊരു വലിയുണ്ടോ? എന്നിട്ട് നിസ്കാരമില്ല, ഒരു നിസ്കരിക്കണത് കാണൂലത്രേ. അപ്പൊ പിന്നെ എന്താ ന്യായം? അവരിവിടെ നാട്ടിലൊക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. അവർ എല്ലാ വഖത്തിനും മക്കത്തേക്ക് പോണവരുണ്ട്, മദീനത്തേക്ക് പോണവരുണ്ട്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോണവരുണ്ട്, വേറെ പലയിടത്തും പോയി നിസ്കരിക്കണവരുണ്ട്. അവരിപ്പോ അങ്ങനെ നടക്കുന്നുണ്ടാവും, പക്ഷെ അതുകൊണ്ട് നിങ്ങൾ അവരെ കുറ്റം പറയരുത്. അവരൊക്കെ പലയിടത്തും പോയിട്ട് സമയത്ത് നിസ്കരിക്കണുണ്ട് എന്ന് കേട്ടോളി. നിങ്ങൾപ്പെട്ട ആളുകൾ അവര് നിങ്ങളുടെ കൂടെ ജുമുഅക്കോ ജമാഅത്തിനോ വരുന്നില്ല എന്ന് കരുതി നിങ്ങൾ അവരെ ആക്ഷേപിക്കാൻ പാടില്ല. കാരണം അവര് നിസ്കരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, എല്ലാ ദിവസവും മക്കയിൽ വെച്ച് മാത്രം നിസ്കരിക്കുന്നവരുണ്ട്, മദീനയിൽ വെച്ച് മാത്രം നിസ്കരിക്കുന്നവരുണ്ട്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നിസ്കരിക്കുന്നവരുണ്ട്, മറ്റു പല സ്ഥലങ്ങളും. നമ്മുടെ നാട്ടിൽ നിന്ന് വീട്ടിലെ ഇരിക്കെ വാങ്ങു കൊടുത്താൽ നാട്ടിലെ പള്ളിയിൽ പോയി വരുന്നതിന്റെ മുമ്പ് ലോകത്തെവിടെ പോയും നിസ്കരിച്ചു വരാനുള്ള കഴിവ് അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ എതിർക്കണവരുണ്ടാവും, ചിലപ്പോൾ തന്നെ വാട്സപ്പ് കാണാം, മുജാഹിദീങ്ങൾ എന്നുള്ള ചില ആളുകൾ ഇതിനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. എന്തെങ്കിലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പറഞ്ഞാൽ അതിനെ എതിർക്കുക എന്നുള്ളതാണ്. എന്നാൽ അവരോട് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇതിനൊന്നും മടങ്ങൂല, ഇത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഈ ആശയ ആദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കാൻ മമ്പ്രസംഗങ്ങളെ പറ്റി തന്നെ പല കറാമത്തുകളുണ്ട്. അവര് സുബൈഹിക്ക് ഇവിടുന്ന് പോയി, സുബൈ ഹറമെന്ന് കയറിച്ചു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പലതുണ്ട്, എനിക്ക് പലതും പറയാനറിയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് പദവി, അധ്യക്ഷ പദവിയിലിരിക്കുന്ന ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ കോലാപ്പത് അയാൾ പറയാണ്. ഇതൊക്കെ എതിർക്കാഞ്ഞിപ്പോ കുറെ ആൾക്കാരുണ്ടാവും, പറഞ്ഞത് മറ്റേ അഴ്സനിയാണ്, അത് കുരുവട്ടൂര് തരീക്കത്തിന്റെ ആളാ. മൂപ്പര് പറഞ്ഞതിനെ ഇയാൾ അടിയിൽ ഒപ്പിടുന്നുണ്ട് കണ്ടോ. അങ്ങനതൊക്കെ എതിർക്കണ കുറെ ആൾക്കാരുണ്ടാവും, അതുകൊണ്ടൊന്നും ഞങ്ങൾ നിർത്തൂല. നിർത്തണ്ട, നിങ്ങളങ്ങനെ പറഞ്ഞോ, പക്ഷെ മുസ്ലിമി നിങ്ങൾ ഇതിങ്ങനെ എതിർത്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞോളി മൂലരെ, ഇഷ്ടം പോലെ നിങ്ങൾ തള്ളിക്കോ. നിങ്ങളങ്ങനെ തള്ളണം, ഡെയിലി തള്ളി വിടണം. അപ്പൊ ഞങ്ങൾക്ക് ഇതിങ്ങനെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാലോ. നിങ്ങളങ്ങനെ തള്ളിക്കോ, നിങ്ങളത് നിർത്തൊന്നും വേണ്ട. ഞങ്ങൾ സാധുക്കൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രകാരം ഞങ്ങളിത് പറഞ്ഞു കൊടുക്കും. എന്ത്, എല്ലാ ടൈമിനും നാട്ടിൽ ഒരുണ്ടെങ്കിലും ഒരു മക്കത്തും മദീനത്തും ബൈത്തുൽ മുഖദ്ദസിലും ഒക്കെയാണ് ഡെയിലി നിസ്കാരം എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവൻ തിന്നണത് മമ്പറത്താണ്, തിന്നണത് മടവൂരിൽ കാണും, എന്നാ തീറ്റയല്ല. അപ്പൊ തീറ്റക്കൊക്കെ ഒരു കാണണോടത്താണ്. എന്നാ പിന്നെ പണ്ടൊരു പാമ്പും കൂട്ടിൽ ഒരു വേലായുധനും പാമ്പുകളെ കൂടെ താമസിച്ചിരുന്നു. ഈ ഔലിയാക്കന്മാരൊക്കെ പിടിച്ചിട്ട് ഒരു പാമ്പിന്റെ കൂട്ടിലിട്ടിട്ട് ചില്ലൊക്കെ അടച്ചിട്ട് ഔലിയ പാപ്പ നിങ്ങൾ തിന്നണത് കാണുമോ? കാണും. നിങ്ങൾ നിസ്കരിക്കണത് കാണൂലേ? കാണൂല.
നിസ്കരിക്കണത് കാണൂല, ഞങ്ങൾ മക്കത്തും. എന്നാ പിന്നെ മക്കത്തും മദീനത്തൊക്കെ പോയിട്ട് നിങ്ങൾ ഫുഡ് അടിച്ചാൽ മതി, നീ ഔലിയാക്കന്മാരെ പിടിച്ചൊന്ന് ഒരു റൂമിലിട്ട് പൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിന്റെ കൂട്ടിലിട്ടിട്ടൊന്ന് ഒരു പൂട്ടിയിട്ടോ എന്ന് പറഞ്ഞു നോക്കാണി. സകല ഔലിയാക്കന്മാരും ഇവിടെ നിന്ന് ലോകത്തുനിന്ന് ഓടിയ സ്ഥലത്ത് പുല്ല് മുളക്കൂല. ഇതാണ് ഇവരെ ഔലിയാക്കന്മാർ. ഈ ഔലിയാക്കന്മാരെ ഞങ്ങളൊക്കെ അംഗീകരിക്കണമല്ലോ. നിങ്ങളിങ്ങനെ പറയണ ഔലിയാക്കന്മാരെ അംഗീകരിക്കാനാണ് ഞങ്ങൾ നടക്കുന്നത്? അതൊക്കെ അംഗീകരിക്കലാ ഞങ്ങൾക്ക് പണി? ഇതൊക്കെയാണ് ഔലിയാക്കന്മാർ നിസ്കരിക്കൂലാന്ന്. അള്ളാഹിന്റെ റസൂലടോ ചിന്തിക്ക്, മദീനത്തെ പള്ളിയിൽ ഇമാമത്ത് നിന്നിരുന്ന മുത്ത മുസ്തഫ, അവിടുന്നതാ ഒരിക്കൽ ബോധക്ഷയമുണ്ടായി, നിസ്കരിക്കാൻ പോകാൻ കഴിയാത്തത്ര ആരോഗ്യം വഷളായി. അതാ ഓർമ്മ വരുമ്പോ ഓർമ്മ വരുമ്പോ തലയിൽ വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ ബോധം തെളിയുമ്പോ തെളിയുമ്പോ ചോദിക്കാണ്, അസ്സലാ നിസ്കാരം എന്തായി സഹാബിമാരെ? നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്ന മുത്തു മുസ്തഫാക്ക് ഓർമ്മ പോയിട്ട് അങ്ങനെ ബോധം വന്ന ബോധമില്ലാതെ കിടന്ന് പിന്നീട് ബോധം തെളിയുമ്പോഴൊക്കെ ചോദിക്കുന്നത്, അസ്സലാ നിസ്കാരം എന്തായി? എന്നിട്ടും പ്രയാസം സഹിച്ച് രണ്ട് സഹാബിമാരുടെ ചുമല് കൈയിട്ടിട്ട് മണലിലൂടെ അങ്ങനെ വേച്ചു വേച്ച് അള്ളാഹിന്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ പോയി നിസ്കരിക്കുകയാണ്. വീട്ടിന്റെ അപ്പുറത്ത് ആ മറക്കപ്പുറത്ത് പോയിട്ട് നിസ്കരിക്കുകയാണ് മുത്തു മുസ്തഫ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമിന് ഇങ്ങനെ അവിടെ ഇവിടെയും പോയിട്ട് നിസ്കരിക്കലായിരുന്നു പരിപാടിയാൻ? നിങ്ങൾക്ക് എവിടുന്നെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? എന്ത് വിശ്വാസാദ ജനങ്ങളെ, ഉമ്മമാരെ നിങ്ങൾ ചിന്തിക്കേ, ഉപ്പമാരെ നിങ്ങൾ ആലോചിക്കേ, ഇതെന്ത് വിശ്വാസാണ്?